എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും വീഡിയോ കാണുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാൻ മറക്കൂല എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്നിപ്പോൾ എത്തിയിട്ടുള്ളത് മഹാരാഷ്ട്രയിലെ പൻവലിൻ്റെ അടുത്തേക്കാണ്. ആ പൻവലിലെത്താൻ ഇനി 400 അടുത്ത് നമ്മൾ സഞ്ചരിച്ചാൽ 380-400 ഇടയിൽ സഞ്ചരിച്ചാൽ മതി. നമുക്ക് ഒരു ദിവസത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 37-40 ചുവടെ. ഇന്നലെ 45 കിലോമീറ്ററോളം ഷിഹാബ് നടന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് അത്ര നടക്കുന്നില്ല. മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയ വിട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 20 കിലോമീറ്ററിലേറെ, അല്ലെങ്കിൽ 20 കിലോമീറ്ററോളം നമ്മൾ നടക്കേണ്ടി വരും. അതിന് ബെറ്റർ ആയിട്ടുള്ള ഒരു സമയമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്നത്തെ ആ ഒരു യാത്ര ഇന്ന് ഇവിടെ അവസാനിപ്പിക്കും. മീൻസ് ഇവിടെ ഈ സ്പോട്ടിൽ അവസാനിക്കും എന്നല്ല, ഒരു 3-5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ കണക്കാക്കിയ ടാർഗറ്റ് ചെയ്ത ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയും. അപ്പോൾ അവിടുന്ന് ക്ലോസ് ചെയ്ത് നമ്മൾ റെസ്റ്റ് എടുത്ത് വീണ്ടും നാളെ രാവിലെ ഇൻഷാല്ലാ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മാത്രമല്ല, അത്യാവശ്യത്തിന് നമ്മുടെ ഷിഹാബ് ഒരുപാട് ദൂരം നടക്കാനുള്ളത് കൊണ്ട് തന്നെ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാകാതെ ഇതുവരെ എത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലാതെ ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ പോകാൻ അതും തുണക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. അപ്പോൾ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു ലക്ഷ്യം, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നവരെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഈ ചാനൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ബെൽബട്ടൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഉപകാരപ്പെടും. അവർ ലൈക്ക് ചെയ്താൽ ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തും, എഫേർട്ട് മുതലാകും എന്നുള്ളതാണ് ആളുകൾ അറിയും. അപ്പോൾ ഷിഹാബിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കാടൻ പ്രദേശത്തോടുകൂടെ ഫോറസ്റ്റിലൂടെ നടന്ന് നീങ്ങിയതായിരുന്നു. അത് തന്നെ ഈ ഹൈവേയിലേക്ക് ഇപ്പോൾ കയറിയിട്ട് കുറച്ച്, അഥവാ ഇന്നലെ കയറി, ഇപ്പം നമ്മൾ ഹൈവേ കൊച്ചി മുംബൈ ഹൈവേ ആണ് കാണുന്നത്. നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലേക്ക് പോകുന്ന റോഡാണിത്. അപ്പം നിലവിൽ പൻവലിലേക്ക് ലക്ഷ്യമാക്കി പോവുകയാണ്. ഇപ്പോൾ ക്രൗഡോ കാര്യങ്ങളോ ഫോളോപ്പോ ഒന്നുമില്ല, ആളുകളൊക്കെ ചെയ്യിക്കാൻ ചെയ്യുന്നത് പോകുന്നുണ്ട്, ഫോളോ ചെയ്യാൻ ആരും നിൽക്കുന്നില്ല. പക്ഷേ പൻവലിലെത്തിയ സ്ഥിതി മാറും എന്നതാണ് തോന്നുന്നത്. ഏതായിരുന്നാലും അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം 10 ദിവസത്തെ ദൂരം നമുക്ക് ഇനിയും ബാക്കിയുണ്ട്, 8 ദിവസത്തെ ദൂരം ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാനിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആക്ച്വലി അത്യാവശ്യത്തിന് നല്ല ഒരു മഴ എന്ന് പറയുന്നതും വെയില്, ഇത് ഒരു രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പം നിലവിൽ മഹാരാഷ്ട്ര ഇപ്പം നിലവിലുള്ള സ്ഥലത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ നാട്ടുകാരെ കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി കുറഞ്ഞ ആളുകളാണ് ഉള്ളതെങ്കിൽ പോലും ആവശ്യമായ സൗകര്യങ്ങൾ അവർ ചെയ്തു തരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പരിഗണനക്കുറവോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള പെരുമാറ്റമോ ഒന്നുമില്ല, വൃത്തിയായിട്ട് വളരെ അള്ളാഹുവിൻ്റെ അതിഥി എന്നുള്ള നിലയ്ക്ക് തന്നെ അതിന് വേണ്ട എല്ലാ സഹായവും സഹകരണങ്ങളും കൂടെ കാണുന്നില്ലെങ്കിലും കൃത്യമായിട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്തു തരുന്നുണ്ട് എന്നുള്ളത് വലിയൊരു പ്രാധാന്യത്തോടെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോ മുഴുവനായിട്ട് കാണുക. ആ 5 മിനിറ്റ് വീഡിയോ ആണിത്, മുഴുവൻ കുറേ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തതെന്ന് വെച്ചാൽ ബോറടിപ്പിക്കേണ്ട എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഇത് യഥാർത്ഥത്തിൽ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ മുമ്പിൽ എത്തുമ്പോൾ ഒരു സമാധാനമാണ്. ഷിഹാബിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒരു തികഞ്ഞ ഒരു ആശങ്കയും അതോടൊപ്പം ഒരു പ്രതീക്ഷയും കൂടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനം. എല്ലാവർക്കും കൂടെ പോകാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഇൻഷാല്ലാ നമ്മളുടെ ദുആകളിൽ ഷിഹാബും നമ്മളെല്ലാവരും ഉണ്ടാകണം എന്ന് പറയാണ് ഈ സന്ദർഭത്തിൽ. പിന്നെ കൂടുതലൊന്നും വീഡിയോ നമ്മൾ കാണുക. നമ്മൾ വാഗ അതിർത്തി അത് കഴിഞ്ഞിട്ട് പാകിസ്താൻ്റെ അനുഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് അവിടെ എത്തിയാൽ അറിയുള്ളൂ. ഒരു പക്ഷേ നമ്മളിവിടെ കണ്ട കർണാടകയും ഗോവയും ധരിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറം അവർ സഹകരിച്ചു. അതുകൊണ്ട് തന്നെ അതേപോലെ ഒരു സഹകരണം, അല്ലെങ്കിൽ അത്ര തന്നെ ഇല്ലെങ്കിലും ഒരു 10 പേര് കൂടെ ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക്. ഇൻഷാല്ലാ അള്ളാഹു റഹത്തിലാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാര്യങ്ങളൊക്കെ ഇവിടെ പൻവലിലേക്ക് എത്താൻ ഇനി വളരെ, പൻവലിലേക്കല്ല, നമ്മളിന്ന് ഡെസ്റ്റിനേഷൻ ഇന്ന് തങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് എത്താൻ വളരെ കുറഞ്ഞ ദൂരം കൂടെ പോകാനുള്ളൂ. അപ്പോൾ അവിടം വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ യാത്ര ഇന്നത്തേത് അവസാനിപ്പിക്കും ഇൻഷാല്ലാ. അപ്പോൾ ഇവിടെ ഒരു കച്ചവടം, വഴിയാത്രക്കാരനെ ഒരു കച്ചവടം ചെയ്യുന്നൊരു ചേച്ചീനെ കാണുന്നുണ്ട്. അതിൽ പാത്രത്തിൽ ഏതോ ഒരു പൈനാപ്പിൾ മാത്രമേ ഉള്ളൂ തോന്നും. ഓക്കെ, അപ്പോൾ ഒരാളത് കച്ചവടം ചെയ്യുന്നുണ്ട്. ഇവിടെ മഴ അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. മഴ എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിനെ അപേക്ഷിച്ച് ഇവിടെയും മഴ തന്നെ, കേരളത്തിൻ്റെ അതേ സ്വഭാവം തോന്നുന്നു. നടന്നു പോകുമ്പോൾ ആകെയുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഒരു ട്രെയിനോ അല്ലെങ്കിൽ ബസ്സിനോ പോകുമ്പോൾ ഈ ഒരു കാഴ്ച ഒരിക്കലും കാണാൻ പറ്റില്ല. ആസ്വദിക്കുന്ന ആളുകൾക്ക് ആസ്വദിച്ച് നീങ്ങാൻ പറ്റുന്നൊരു മേഖല തന്നെയാണിത്. യാത്ര നടന്നു പോകുമ്പോൾ കുറേ ടാസ്ക് ഉണ്ട് എങ്കിൽ പോലും നല്ല രസകരമായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ് ടോട്ടലി നമുക്ക് കിട്ടുന്നത്. ഇത്
അദ്ദേഹം കണ്ടില്ലേ, ഇതൊക്കെ ഷിഹാബിന് വേണ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ ഷിഹാബിന് എല്ലാവിധ സഹായങ്ങളും സപ്പോർട്ട് ചെയ്യും ചെയ്യുന്ന ആളുകളാണ്. ഇൻഷാല്ലാ, അപ്പം ബാഗിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ബാഗ് കാറിലുണ്ട്, ഇവിടെയാണ് നമ്മൾ ഷിഹാബ് തങ്ങുന്നതെന്ന്. എ സി നോൺ എ സി അപ്പാർട്ട്മെൻ്റ് അഥവാ മീൻസ് ഇവിടുത്തെ ആളുകൾ ഇവിടെയാണ് നമ്മളിപ്പോൾ ഓൾറെഡി എത്തിയിരുന്നത്, ഹോം സ്റ്റേ ആണ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിലൊന്ന് ഷെയർ ചെയ്ത് സഹകരിക്കുക.